നമസ്കാരം. കേരളം ഓണാഘോഷ ലഹരിയിലാണ്. നാളെ പൂരാടമാണ്. നാളെ കഴിഞ്ഞാൽ ഓണത്തിൻ്റെ ആഘോഷ തിമിർപ്പുകളാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ രണ്ട് വർഷം പൂർണ്ണമായും മലയാളികൾക്ക് നഷ്ടമായ ഒരു ഓണമാണ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാടും നഗരവും എല്ലാം ഓണാഘോഷ ലഹരിയിൽ തന്നെയാണ്. അത് ഒട്ടും അതിശയോക്തിയോടെ പറയുന്നതല്ല. ഇപ്പോൾ നമ്മൾ പുറത്തോട്ടിറങ്ങിയാൽ കാണുന്ന കാഴ്ചകൾ അതുതന്നെയാണ്. പ്രത്യേകിച്ചും ഈ പറഞ്ഞ ബിസിനസ് രംഗമൊക്കെ വളരെയധികം മാന്ദ്യത അനുഭവിച്ചിരുന്ന ഒരു സമയമായിരുന്നു ഈ കോവിഡ് ഘട്ടം. അത് കഴിഞ്ഞ് ഇപ്പോൾ അതൊക്കെ തിരിച്ചു വരുന്നു. വിപണികൾ സജീവമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓണാഘോഷത്തോടൊപ്പം ഓണക്കച്ചവടമൊക്കെ പൊടി പിടിക്കുന്ന ഒരു സമയമാണ്. നിർഭാഗ്യവശാൽ ഈ സമയത്ത് വീണ്ടും കേരളത്തിൽ കനത്ത മഴ വരികയാണ്. കഴിഞ്ഞ രണ്ടാഴ്ചയായി കേരളത്തിൽ തുടരുന്ന ഒരു മഴ, കഴിഞ്ഞ രണ്ട് ദിവസത്തിന് ഒരല്പം ശമനമുണ്ടായിരുന്നെങ്കിലും ഇന്നു മുതൽ കേരളത്തിൽ വീണ്ടും മഴ വ്യാപിക്കുകയാണ്. പ്രത്യേകിച്ചും നാളെ മുതൽ അതിശക്തമായി തന്നെ മഴ മാറും എന്ന് പറയുന്നുണ്ട്. കോമരൻ തീരത്ത്, കന്യാകുമാരി തീരത്ത് ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അറബിക്കടലിലുണ്ടായിരിക്കുന്ന ഒരു ന്യൂനമർദ്ദം, ഇതൊക്കെ കേരളത്തിൽ പരക്കെ കനത്ത ഒറ്റപ്പെട്ട തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ തത്വമയി ന്യൂസിന് പ്രേക്ഷകരോട് പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, ഈ ഓണാഘോഷമാണ്. നമുക്കറിയാം, കഴിഞ്ഞ രണ്ട് വർഷം നമുക്ക് ഈ ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ച് വീട്ടിനുള്ളിൽ ഇരിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ കുടുംബസമേതം ഓണം ആഘോഷിക്കാൻ വേണ്ടി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊക്കെ പോകുന്ന ഒരു സമയമാണ്, പ്രത്യേകിച്ചും മലയോര മേഖലകളിലേക്ക്. ഈ ഒരു സമയത്ത് തത്വമയി ന്യൂസിന് പറയാനുള്ളത്, വളരെയധികം ശ്രദ്ധയോടെ ജാഗ്രതയോടെ വേണം നിങ്ങളുടെ ടൂറിസ്റ്റ് ട്രാവൽ സ്പോട്ടുകൾ തിരഞ്ഞെടുക്കാൻ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മലയോര മേഖലകളിലൊക്കെ മലയിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ സമുദ്രതീരങ്ങളിൽ അതിശക്തമായ സമുദ്ര കോപത്തിനും, അതായത് ഈ വേലിയേറ്റം പോലുള്ള കാര്യങ്ങൾക്കും വളരെയധികം സാധ്യതയുണ്ട്. ശക്തമായ കടലാക്രമണ സാധ്യത പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓണം ആഘോഷിക്കാൻ ഇറങ്ങുന്നവർ ജാഗ്രതയോടെ വേണം അതിലേക്ക് ഇറങ്ങാൻ. പ്രത്യേകിച്ചും സെൽഫി എടുക്കാനും മറ്റുമൊക്കെ ശ്രമിക്കുന്നവർ അതിന് സാഹസികമായി അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും മുതിരരുത് എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. സെൽഫി മാത്രമല്ല, മുൻപ് കാലത്ത് സെൽഫി ആയിരുന്നെങ്കിൽ ഇപ്പോൾ റീൽസിനാണ് ഒന്നുകൂടി പ്രാധാന്യം എന്നുള്ളതുകൊണ്ട് തന്നെ എന്ത് സാഹസികതയും എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോ റീലുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ പറഞ്ഞ സമുദ്രതീരത്തേക്കും ആഞ്ഞടിക്കുന്ന തിരമാലകൾക്ക് നടുവിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അതുപോലെ മലയിടിച്ചിലുള്ള ഭാഗത്ത് ദൂരെ അവിടെ നിന്നുകൊണ്ടുള്ള വീഡിയോ റീൽസ് ഉണ്ടാക്കുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുക. ജാഗ്രതയോടെ മാത്രമേ പെരുമാറാവൂ. ഓരോ കൃത്യമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുകൾ, അതാത് സമയങ്ങളിലുള്ള മുന്നറിയിപ്പുകൾ കൃത്യമായി നിരീക്ഷിക്കാൻ ശ്രമിക്കുക. അതിനനുസരിച്ച് വേണം നിങ്ങളുടെ യാത്രകൾ ആസൂത്രണം ചെയ്യാൻ എന്നാണ് ഈ ഒരു അവസരത്തിൽ തത്വമയി ന്യൂസിന് പറയാനുള്ളത്. 2018 നമ്മൾ കണ്ടതാണ് വലിയൊരു മഹാപ്രളയവും, അതുപോലെ അതിനെ തുടർന്നുള്ള വർഷങ്ങളിൽ പലയിടത്തും മലയിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു തനിയാവർത്തനമായി തന്നെ ഇപ്പോൾ ഈ കാലവർഷവും മാറുകയാണ് എന്നുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നാളെ 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞ ഉത്രാട തിരുവോണ ദിവസങ്ങളിലും കനത്ത മഴ തന്നെ കേരളത്തിൽ വ്യാപകമായി ഉണ്ടാകും എന്നുള്ള ഒരു പ്രവചനമാണ്, കാലാവസ്ഥാ പ്രവചനമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ ജാഗ്രതയോടെ സസൂക്ഷ്മം നമ്മൾ ഓണം ആഘോഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ രണ്ട് വർഷത്തെ ഒരു ഫ്രസ്ട്രേഷൻ മാറ്റാനായി ഒരുമിച്ച് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ജാഗ്രതയോടെ ഇത്തരത്തിലുള്ള ഈ കാലാവസ്ഥാ മാറ്റത്തെ കൂടി കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു കാര്യം, കോവിഡ് ഇപ്പോഴും പൂർണ്ണമായും വിട്ടുപോയിട്ടില്ല, അതും ഒരു വശത്തോടു ഉണ്ട്. ഈ രണ്ട് ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ, ഷോപ്പിങ്ങിൻ്റെയും മറ്റും തിരക്കുമായി ഒരുപാട് പേർ ഇപ്പോൾ നഗരത്തിലുണ്ട്. നഗരത്തിൽ അഭൂതപൂർവമായ തിരക്കാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ അനുഭവിക്കുന്നത്. ഈ സമയങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, പലർക്കും മാസ്ക് പോലും ഇല്ലാതെയാണ് നിരത്തിലേക്ക് ഇറങ്ങുന്നത്. കോവിഡ് എന്ന ഒരു ഭീതി അത് ഇനിയും ഒഴിഞ്ഞു പോയിട്ടില്ല, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നൊരു സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഈ ആഘോഷത്തിൻ്റെ വേളയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, മറിച്ച് ജാഗ്രത ഉണ്ടാക്കുക, അതിനൊരു അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ മഴക്കാലമാണ്, അത് സൂക്ഷിക്കുക. മറുവശത്ത് കോവിഡിൻ്റെ ഒരു ഭീതി ഒഴിഞ്ഞിട്ടില്ല, അതും നമ്മൾ കണക്കിലാക്കേണ്ടതുണ്ട്. ഈ രണ്ട് വസ്തുതകളും കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ആഘോഷമായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് ജാഗ്രത പൂർണ്ണമായും കൈവിടരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് തത്വമയി ന്യൂസിനോട്, ഈ തത്വമയി ന്യൂസിന് ഈ അവസരത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.